भूतेर महत भीर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुंते गुणान षोडश षोडशात्मका सोलं कृषीष्ट भगवान वचांसि मे। भागवतते अरियान ई भागवतति अलिया भागवतते अरियान श्रीमद् भागवतति अलिया भागवत ते
عليا. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുവായൂരപ്പാശരണം. ഭാഗവതസ്വരൂപിയായ പൊന്നുഗുരു ആയിരപ്പൻ്റെ ഭക്തവാത്സല്യം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 518-ാമത്തെ ദിവസം ശ്രീമദ് ഭാഗവതത്തിലെ 10-ാമത്തെ സ്കന്ധത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 6 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. കാളിന്ദിയാകുന്ന ആ 6-ൽ കാളിന്ദിയാറ്റിൽ ഭഗവാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ സമർപ്പിച്ചത്. ആ സന്ദർഭത്തിൽ സർപ്പഹ്രദ പുരുഷസാര നിപാതവേഗ സംക്ഷോഭിതോരക വിഷോച്ഛസിതാംബുരാശി പര്യക്ലുതോ വിഷകഷായ വിഭീഷണോർമിർധാവൻ ധനുഷ്യതമനന്ദ ബലസ്യ കിം തൽ. പുരുഷസാര നിപാതവേഗ സംക്ഷോഭിതോരക വിഷോച്ഛസിതാംബുരാശി. ഭഗവാന്റെ ആ വിരാട് പുരുഷനായ ഉത്തമ പുരുഷനായ ഭഗവാന്റെ ആ ചാട്ടം കൊണ്ട് പതനഭാരം കൊണ്ട് ക്രോധം വന്ന ആ സർപ്പങ്ങൾ, ആ വിഷം കൊണ്ട് മേൽപോട്ട് പൊങ്ങിയ വെള്ളം, വിഷകഷായ വിഭീഷണോർമി വിഷസർഗം കൊണ്ട് ഭയങ്കരമായ തിരമാലകളോടുകൂടിയ സർപ്പഹ്രദ സർപ്പം കിടക്കുന്ന ആ കയം, ധാവൻ അത് കരകവിഞ്ഞൊഴുകുന്നതായിട്ട്, പര്യ 4 ഭാഗത്തും ധനുഷ്യതം 100 വിൽപ്പാട് ദൂരം വ്യാപിച്ചു, അനന്ത ബലസ്യ ആ അപരിച്ഛിന്ന ശക്തിയുള്ള അത് കിം എത്രയാണ് എന്ന് പറഞ്ഞാൽ തീരില്ല, അത്രയും വെള്ളം ഉയർന്നു പൊങ്ങിയെന്നാണ്. ഭഗവാൻ ആ കയത്തിൽ ചാടിയപ്പോൾ സകല ലോകങ്ങളെയും തൻ്റെ ഉള്ളിൽ ഭഗവാൻ ചേർത്ത് വച്ചേക്കാണ്. അതിൻ്റെ ഭാരം കൊണ്ട് ആ ഹ്രദം, ആ കയം വല്ലാതെ കലങ്ങിമറിഞ്ഞു. അതിൽ കാളിയനെ കൂടാതെ നിരവധി സർപ്പങ്ങളുണ്ട് അത്രേ. അതൊക്കെ തന്നെ ദേഷ്യത്തിൽ വിഷം മുഴുവനും വമിച്ചു. അതുകൊണ്ട് വെള്ളവും വിഷവും ആ ജലത്തിൻ്റെ നിറം പലതരത്തിലായി മാറി, തിരമാലകൾ ഉയർന്നു. ആർക്കും ആ വെള്ളത്തിൻ്റെ നിറം കണ്ടാൽ തന്നെ പേടി തോന്നുന്ന തരത്തിൽ. അതോടൊപ്പം തന്നെ
ആ വെള്ളം കരയിലേക്ക് കയറി 100 വിൽപ്പാട് ദൂരം 4 ഭാഗത്തും വ്യാപിച്ചു എന്ന് അവിടെ ഇതാ പറയുന്നു. അപരിച്ഛിന്നമായ ബലം ഭഗവാന്റെ ചാട്ട കൊണ്ടുണ്ടായി. ഇങ്ങനെ വെള്ളം പൊങ്ങിയതിലൊരു അത്ഭുതമില്ല. ലോകത്തെ മുഴുവൻ തൻ്റെ കുക്ഷിയിൽ ചേർത്ത് വെച്ചിട്ടുള്ള ഭഗവാനാണ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നത്. ഭഗവാന്റെ സങ്കല്പം ആ കാളിയനെ ക്രോധാവേശിതനാക്കുക, എന്നിട്ട് അവനെ വേണ്ട പോലെ നിയന്ത്രിക്കുക. ഇത് തന്നെയാണ് തസ്യ ഹൃദയ വിഹരതോ ഭുജദണ്ഡപൂർണ വാഘോഷമംഗവരവാരണ വിക്രമസ്യ ആശ്രിത്യതൽ സ്വസദനാഭിഭവം നിരീക്ഷ്യ ചക്ഷുശ്രവാ സമസരത്തദമൃശ്യമാണ. അല്ലയോ പരീക്ഷിതെ, ഹേ അംഗ, വരവാരണ വിക്രമസ്യ, മത്തഗജത്തിന് തുല്യമായ ആ ശക്തിയുള്ള ഹൃദയ വിഹരത, കയത്തിൽ കളിക്കുന്ന തസ്യ അവൻ്റെ ഭുജദണ്ഡഘൂർണ വാർഘോഷം, ദണ്ഡം പോലെ ഇരിക്കുന്ന കൈകൾ കൊണ്ട് അടിക്കുന്ന വെള്ളത്തിൻ്റെ ശബ്ദത്തെ കേട്ടിട്ടും തൽ സ്വസദനാദിഭവം, തൻ്റെ വാസസ്ഥാനത്തെ ആക്രമിച്ചതിനെ കണ്ടിട്ടും തത് അതിനെ അമൃശ്യമാണ സഹിക്കാതെ ചക്ഷുശ്രവ എന്ന് വെച്ചാൽ പാമ്പ് അല്ലെങ്കിൽ ആ സർപ്പം സമസരൽ ഭഗവാന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു എന്നാണ്. ഭഗവാൻ വിഷവെള്ളത്തിൽ മത്തഗജം കളിക്കുന്നത് പോലെ കളിച്ചു എന്നാണ്. കൈകൊണ്ട് ആഞ്ഞിങ്ങനെ അടിച്ചു, വെള്ളം ഉച്ചത്തിൽ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. എല്ലാം കൂടി ആ ശബ്ദവും ഒക്കെ കൂടി കണ്ട് കാളിയൻ സഹികെട്ട് അവിടുന്ന് ദാ ഭഗവാന്റെ നേരെ പാഞ്ഞു വരുന്നു. തം പ്രേക്ഷണീയ സുകുമാരഘനാവദാതം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്തമപ്രതിഭയം കമലോദരാംഘ്രിം സന്ദശ്യമർമ്മസുരുഷാ ഭുജയാ ചചാദ. പ്രേക്ഷണീയ സുകുമാരഘനാവദാതം, കാഴ്ചയിൽ ഏറ്റവും മൃദുശരീരം, സുകുമാരശരീരത്തോടുകൂടിയ മേഘം പോലെ കോമളമായ സ്നിഗ്ധമായ ആ നീല നിറമുള്ള ഘനാവദാതം ശ്രീവത്സപീതവസനം, ശ്രീവത്സമെന്ന മറുക്ക് മഞ്ഞപ്പട്ട് ഒക്കെ ധരിച്ച, സ്മിതസുന്ദരാസ്യം മന്ദഹാസം കൊണ്ട് അതിസുന്ദരമായ മുഖത്തോടുകൂടിയവനും അപ്രതിഭയം ഒരാളെയും പേടിയില്ലാത്തവനും ക്രീഡന്തം കളിക്കുന്നവനും കമലോദരാംഘ്രിം താമരപ്പൂവിൻ്റെ ഉൾഭാഗം പോലെ തുടുത്ത കാലുകളോടുകൂടിയവനുമായ തം അവനെ ആ ശ്രീകൃഷ്ണനെ രുഷ ദേഷ്യത്തോടുകൂടി മർമ്മസു സന്ദശ്യ ഭുജയ ചാദ. ആ ഭഗവാന്റെ മർമ്മങ്ങൾ ജീവസ്ഥാനങ്ങളിൽ കടിച്ചിട്ട് തൻ്റെ ദേഹം, ആ ദേഹം കൊണ്ട് ചാദ ഭഗവാനെ കെട്ടാനായിട്ട് വരിഞ്ഞു മുറുക്കാനായിട്ട് നോക്കുന്നു. വെള്ളം കലങ്ങിയ ശബ്ദം, ദേഷ്യം വന്നു കാളിയന്, ശ്രീകൃഷ്ണൻ്റെ മർമ്മസ്ഥാനത്തിൽ കടിക്കുക, ആ ശരീരത്തെ ചുറ്റി വരിയുക കാളിയൻ്റെ പ്രവൃത്തി അതികഠിനമായി എന്നാണ്. ഭഗവാന്റെ സ്വരൂപം വളരെ സുകുമാരകളേബരനാണ് ഭഗവാൻ. എന്നാൽ ഇവനോ കണ്ടുകഴിഞ്ഞാൽ തന്നെ ആനന്ദം ജനിപ്പിക്കുന്നവനാണ്, സ്മിതസുന്ദരാസ്യം ഒക്കെയാണ്. എന്നിട്ടും ആ ശ്രീവത്സം എന്ന വറുകും മഞ്ഞപ്പട്ടുമൊക്കെ ധരിച്ച് പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ ഭഗവാനെ കണ്ടിട്ട് ഭഗവാനെ ആക്രമിക്കാനാണ് തോന്നിയത്, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ തോന്നിയില്ല. ഈ മനോഹരമായ സ്വരൂപ ദർശനം ഉണ്ടായിട്ടും അവിടെ ആ സ്പർശനം അത് വളരെ വിപരീതമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടായത്. ഭഗവാനെ കടിച്ചു വലിക്കാനായിട്ട് അവൻ വിചാരിക്കുന്നു. തം നാഗഭോഗ പരിവീതമദൃഷ്ടചേഷ്ടമാലോക്യ തൽ പ്രിയ സഖാ പശുപാ ഭൃഷാർത്ഥ കൃഷ്ണേർപ്പിതാത്മസുഹൃദർത്ഥകളത്രകാമ ദുഃഖാനുശോക ഭയമൂഢധിയോ നിപേതു നാഗഭോഗ പരിവീതം. സർപ്പം വരിഞ്ഞു മുറുക്കിയ, അദൃഷ്ടചേഷ്ടം ഒന്നും ചെയ്യാതിരിക്കുന്ന ആ കൃഷ്ണനെ തം ആലോക്യ കണ്ടിട്ട് തൽ പ്രിയ സഖ, ആ കൃഷ്ണനാകുന്ന പ്രിയ കൂട്ടുകാരനോടുകൂടിയ ആ ഭഗവാന്റെ കൂട്ടുകാര്, ഭൃഷാർത്ഥ ദുഃഖിച്ചു അവര്, കൃഷ്ണേ അർപ്പിത ആത്മസുഹൃദർത്ഥകളത്ര കാമ, ശ്രീകൃഷ്ണനിൽ അർപ്പിക്കപ്പെട്ട ദേഹം
പുത്രാദി സ്വത്തുക്കൾ, ധനം, കളത്രങ്ങൾ, കാമങ്ങൾ ഇതൊക്കെ ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ ഗോപന്മാരെ പശുപാ ദുഃഖാനുശോക ഭയമൂഢധിയ, ദുഃഖം ഭയം അതുകൊണ്ടൊക്കെ മോഹിച്ച് അവരിതാ ആ കാളിന്തിയുടെ തീരത്ത് വീണുപോയി എന്നാണ്. ഭഗവാൻ കാളിയൻ വരിഞ്ഞു ചുറ്റിയ സമയത്ത് ഒന്നും ചെയ്യാതെ അനങ്ങാതെ നിന്നു. ഭഗവാനല്ലാതെ നമുക്ക് മറ്റാരും രക്ഷയില്ല, ഇനി ആരോടാണ് ഈ ഭഗവാനെ രക്ഷിക്കാൻ പറയുക എന്ന് വിചാരിക്കണു. അപ്പൊ ഭഗവാനാൽ സ്നേഹിക്കപ്പെട്ടവരും ഭഗവാന്റെ പ്രീതിക്ക് മാത്രം ആഗ്രഹമുള്ളവരുമായിട്ടുള്ള ഗോപന്മാര്, തങ്ങളുടെ സകലതിനെയും ഭഗവാന് സമർപ്പിച്ച ഗോപന്മാര് ഈ കഷ്ടാവസ്ഥ കണ്ടപ്പോ വല്ലാതെ വിഷമിക്കണു. അവരുടെ ആ ശോകവും ഭയവും കൊണ്ട് അവർക്ക് മോഹാലസ്യുണ്ടായി. കാളിന്തിയുടെ തീരത്ത് അവരിതാ വീഴുകയും ചെയ്തു എന്നാണ്. സംസാര സർപ്പം നമ്മളെ വരിഞ്ഞ് ചുറ്റുമ്പോൾ ഭഗവത് ഭക്തന്മാര്, അവരിൽ വസിക്കുന്നവൻ സർവന്തര്യാമിയായിരിക്കുന്ന ഭഗവാനാണ്. ഇവരുടെ കഷ്ടം തങ്ങളുടെ സ്വാമിക്ക് സംഭവിച്ചതുപോലെ കരുതി അവരെ സഹായിക്കാനായി ശ്രമിക്കുന്നതും അവരെക്കുറിച്ച് വ്യസനിക്കുന്നതും അതൊക്കെ ഭഗവത് ഭക്തന്മാരുടെ ലക്ഷണമാണ്. എല്ലാം ഭഗവാനായിട്ട് സമർപ്പിച്ച ആളുകളാണ് ഇവര്. അപ്പൊ ഭഗവാന്റെ നേർക്ക് കാളിയൻ ചെന്നു, ഭഗവാനെ കൂടി നിസ്സാരമായി കരുതുന്നു എന്ന് കണ്ടപ്പോ ഇവിടെ ദാ അവര് മോഹാലസ്യപ്പെട്ടു വീണു. സംസാരമാകുന്ന കാളിന്തി നദിയില് അഹങ്കാരമാകുന്ന കാളിയൻ, വിഷവ്യാപ്തി ഇല്ലാതെ വന്നാൽ ആ വെള്ളം എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കും. അഹങ്കാര സർപ്പം ഒരു കുണ്ടിൽ കിടക്കുകയാണ്, അതിൽ ചാടിക്കളിച്ച് ആനന്ദിക്കണു ഭഗവാൻ. അഹങ്കാര സർപ്പം ഭഗവത് മഹാത്മ്യത്തെ അറിയാതിരിക്കുന്നത് മാത്രമാണ് ഇവിടെ കുറ്റമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഏതായാലും ഗാവോ വൃഷ വത്സതര്യ ക്രന്ദമാന സുദുഃഖിത കൃഷ്ണേ ന്യസ്തേക്ഷണാഭീത രുദത്യ ഇവതസ്ഥിരേ. ഗാവ പശുക്കള്, വൃഷ കാളകള്, വത്സതര്യ കോവർകഴുതകള്, സുദുഃഖിത ഇവരൊക്കെ ദുഃഖമുള്ളവരായിട്ട് തീർന്നു. ക്രന്ദമാന ഉറക്ക കരയണു. കൃഷ്ണയെ ന്യസ്തേക്ഷണ ശ്രീകൃഷ്ണനെ മാത്രം നോക്കിക്കൊണ്ട്, ഭീത ഭയപ്പെട്ട്, രുദത്യ ഇവ കരയുന്നവരായിട്ട് അതേപോലെ എപ്പോഴും കണ്ണീരൊലിപ്പിച്ചു കൊണ്ട് നിൽക്കുന്നു. തങ്ങളുടെ നാഥൻ ഗോപാലൻ ആ ഭഗവാൻ ഇല്ലാതെയായാൽ ഇനി നമുക്ക് ആരാണ് രക്ഷ എന്ന് അവർ പറയുന്നത് പോലെ തോന്നും അവരുടെ ആ കരച്ചിൽ കണ്ടാൽ. അങ്ങനെ കരയ്ക്ക് കാളിന്തിയുടെ തീരത്ത് ഗോപന്മാരും പശുക്കളും പശുക്കുട്ടികളും ഒക്കെ ഗോപികമാരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അഥവ്രജേ മഹോൽപാദാസ്ത്രിവിധാഹ്യതി ദാരുണ ഉൽപേദുർഭുവി ദിവ്യാത്മന്യാസന്ന ഭയശംസിന. ഗോകുലത്തിലെ വ്രജത്തിൽ ഭുവി ദിവി ഭൂമിയിലും ആകാശത്തിലും ആത്മനി അവരുടെ ദേഹത്തിലും ത്രിവിധ മൂന്ന് തരത്തിലുമുള്ള അതിഭയങ്കരമായിരിക്കുന്ന ആ ഭയം ഉണ്ടാക്കുന്ന ചില ചില ദുർനിമിത്തങ്ങൾ മഹോത്പാത ഉത്പേതു ഉണ്ടായി. കാളിന്തിയിൽ ഭഗവാന്റെ ദേഹത്ത് കാളിയൻ വരിഞ്ഞു മുറുക്കിയപ്പോൾ ഗോകുലത്തിലും അതിഭയങ്കരമായ ദുർനിമിത്തങ്ങൾ. ശാസ്ത്ര പ്രകാരം നോക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ വലിയ അപകടമാണ് എന്ന് അവർക്ക് തോന്നി. അവർ കണ്ട ദുർലക്ഷണങ്ങൾ മൂന്ന് വിധത്തിലാണ്: ഭൂമിയിൽ ഭൂകമ്പം പോലെ ആകാശത്തുനിന്ന് കൊള്ളിമീൻ വീഴുക, അവരവരുടെ ദേഹത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇടതുഭാഗം തുടിക്കുക, ഇടത്തെ കണ്ണ് വിറയ്ക്കുക, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലത്തെ ഭാഗം വിറയ്ക്കുക, വലതു കണ്ണ് ആ ഇതേപോലെ വിറയ്ക്കുക. ഇങ്ങനെ ഈ ഘോരമായിട്ടുള്ള ദുർനിമിത്തങ്ങൾ കണ്ടു എല്ലാവരും എന്ന് അവിടെ പറയുന്നു. താനാലക്ഷ്യ ഭയോദ്വിഗ്ന ഗോപാ നന്ദപുരോഗമ വിനാരാമേണ ഗാ കൃഷ്ണം ജ്ഞാത്വ ചാരയിതും ഗതം. അങ്ങനെ ഇത് കണ്ടിട്ട് ഭയോദ്വിഗ്ന ഭയം കൊണ്ട് ദുഃഖിച്ച നന്ദപുരോഗമ നന്ദൻ മുതലായ ഗോപന്മാര് ഗാ പശുക്കളെ മേയ്ക്കാനായിട്ട് രാമേണ വിനാഗതം കൃഷ്ണം ജ്ഞാത്വ, രാമൻ ഇല്ലാതെയാണ് കൃഷ്ണൻ ഇന്ന് പശുക്കളെ മേയ്ക്കാൻ പോയിരിക്കുന്നത് എന്നാലോചിച്ചപ്പോൾ കുറച്ചുകൂടി
അവർക്ക് പേടിയായി എന്നാണ്. കാരണം ശ്രീകൃഷ്ണൻ ബലരാമനോടുകൂടിയാണ്, രാമേണ സഹകേശവ അങ്ങനെയാണ് പോവാറുള്ളത്, ഇത്തവണ അങ്ങനെ പോയിട്ടില്ല എന്ന് മനസ്സിലായി. ഈ സന്ദർഭത്തിൽ തൈർ ദുർനിമിത്തേർ നിധനം മത്വാ പ്രാപ്തമതദ്വിത തൽപ്രാണാസ്തന്മനസ്കാസ്തേ ദുഃഖശോകഭയാതുര തൈ ദുർനിമിത്തൈ. ആ ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ അവര് നിധനം പ്രാപ്തം മത്വ മരണം പ്രാപിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് അതദ്വിത കൃഷ്ണമാഹാത്മ്യമറിയാത്ത തത്പ്രാണ കൃഷ്ണനിൽ ചേർത്തു വെക്കപ്പെട്ട പ്രാണങ്ങളോടുകൂടി തന്മനസ്കാ ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോടും ദുഃഖശോകഭയാതുര ദുഃഖം ശോകം ഭയം ഇവ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവരായിട്ട് മാറി. അവർക്ക് വല്ലാത്ത വിഷമായി. രാമൻ ഒപ്പം പോയിട്ടില്ല, ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്കാണ് പോയത്. ശ്രീകൃഷ്ണനിൽ എല്ലാവർക്കും വളരെയധികം സ്നേഹവും പ്രേമവും ആദരവും ഉണ്ട്. എല്ലാ വ്യാപാരങ്ങളെയും ശ്രീകൃഷ്ണനെ സന്തോഷിപ്പിക്കണം എന്ന് വിചാരിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവ ഒക്കെ ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഇവർ. എല്ലാവർക്കും രക്ഷാസ്ഥാനം കൃഷ്ണനാണ്. അപ്പോൾ ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ രാമനില്ലാതെ ശ്രീകൃഷ്ണൻ പോയി. ശ്രീകൃഷ്ണന് ഇനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ? മരണം സംഭവിച്ചിട്ടുണ്ടാവുമോ? മരണദേവൻ പോലും ആരെയാണോ ശരണം പ്രാപിക്കുന്നത് ആ ഭഗവാനെ അവർക്ക് വേണ്ട പോലെ മനസ്സിലായിട്ടില്ല. ഏതായാലും പരമാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണൻ പല അത്ഭുത ലീലകളും കാട്ടിയിട്ടുണ്ട്. ശ്രീകൃഷ്ണന് ഒരു അനിഷ്ടവും സംഭവിക്കില്ല. ഗോപന്മാർക്ക് അങ്ങനെ വിചാരിച്ചുകൂടെ? പക്ഷേ അതിസ്നേഹം അനിഷ്ടമായിട്ടുള്ള പല സംശയങ്ങൾക്കും കാരണമാവും. അതിസ്നേഹം അസ്ഥാനത്തിലും അനിഷ്ടശങ്കിയാണ് എന്നുള്ളതാണ്. നമുക്കൊരാളോടുള്ള അതീവമായ സ്നേഹം, അയാൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു പേടി നമ്മുടെ ഉള്ളിൽ ഭയത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ആ പരമസ്വരൂപാനന്ദ മാഹാത്മ്യത്തെ തിരിച്ചറിയാത്ത ഗോപന്മാർ ഭഗവത് ലീലാശക്തി ആ ഭക്തന്മാർക്ക് തന്നിൽ അതിപ്രേമം ജനിപ്പിക്കാൻ വേണ്ടി ആദ്യം ഭഗവാൻ അവരെ ഒന്ന് മോഹിപ്പിക്കും. പിന്നെ ഉണ്ടാകുന്ന ആനന്ദത്തിന് പതിന്മടങ്ങ് ശക്തി ഉണ്ടാവും. ഇത് അതുപോലെ അവരിലും മോഹമുണ്ടായി. ആബാലവൃദ്ധവനിത സർവേംഗ പശുവൃത്തയ നിർജഗ്മുർഗോകുലാദീന കൃഷ്ണദർശനലാലസ. അല്ലയോ പരീക്ഷിത്തെ, ഹേ അംഗ പൂജ്യ ആബാലവൃദ്ധവനിത, കുട്ടികളും വയസ്സന്മാരും സ്ത്രീകളും ഇതിനു വേണ്ട എല്ലാവരും പശുവൃത്തയ, പശുക്കളെ പോലെ വിവേകമില്ലാത്തവരായി മൃഗബുദ്ധിയായി അവർക്ക് ദുഃഖിതരായി. കൃഷ്ണദർശന ലാലസ, ശ്രീകൃഷ്ണനെ കാണാൻ വലിയ താല്പര്യമുള്ളവരായി ഗോകുലത്തിൽ നിന്നും കാളിന്ദിയിലേക്ക് അവരിതാ പുറപ്പെട്ടു. നന്ദഗോപുര, യശോദ, രോഹിണി എന്നിവർ മാത്രമല്ല, എല്ലാവരും ഗോകുലത്തിലുള്ള കുട്ടികളും വയസ്സായിട്ടുള്ള ആളുകളും സ്ത്രീകളും അബാലവൃദ്ധജന കൂട്ടം മുഴുവൻ കൃഷ്ണന് എന്തെങ്കിലും പറ്റിയോ എന്ന് പേടിച്ച് ഇനി എവിടെയാണെങ്കിലും കൃഷ്ണൻ ഇപ്പോൾ ചെന്നേക്കണത് എവിടെയാണെങ്കിലും അവിടേക്ക് നമുക്ക് പോവുക. എല്ലാവർക്കും ഇങ്ങനെ ഒരു തോന്നൽ വരുമോ? അങ്ങനെയാണ്. കാരണം അവർ പശുക്കളെ പരിപാലിക്കുന്നവരാണ്, അവർ മഹാവിവേകികളാണ്. പക്ഷേ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള സ്നേഹം കൊണ്ട് അവരുടെ വിചാരങ്ങൾ അവരുടെ ചിന്തകൾ ഒക്കെ മാറിപ്പോയി, വല്ലാതെ പരിഭ്രമിച്ചു. അങ്ങനെ പശുക്കളിൽ നിന്ന് അവർക്ക് ഈ അവിവേകം, പശുക്കളിൽ നിന്ന് മൃഗബുദ്ധി എന്ന് പറയും, പശുക്കളെ നോക്കി നോക്കി നടന്നിരുന്ന അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായതിലും അത്ഭുതമില്ല എന്നാണ് പറയുന്നത്. താംസ്തഥാ കാതരാൻ വീക്ഷ്യ ഭഗവാൻ മാധവോബല പ്രഹസ്യ കിഞ്ചിൻ നോവാച പ്രഭാവജ്ഞോനുജസ്യ സ. എന്നാൽ ഒരാൾ മാത്രം ബലരാമസ്വാമി പ്രഹസ്യ ചിരിച്ചിട്ട് കിഞ്ചിത് ന ഉവാച ഒന്നും പറഞ്ഞില്ല. ഗോപന്മാരൊക്കെ ഇങ്ങനെ സംഭ്രാന്തരായെങ്കിലും ഒരാൾ മാത്രം ഉള്ളുകൊണ്ട് ചിരിച്ച് പുറത്തേക്കൊന്നും മിണ്ടാതെ വലിയ ഗൗരവത്തോടുകൂടി ബലരാമസ്വാമി നടക്കുന്നു. കാരണം എന്താ? അവിടെ അനുജസ്യ പ്രഭാവജ്ഞ, അനുജൻ്റെ ആ ശ്രീകൃഷ്ണൻ്റെ പ്രഭാവത്തെ നല്ല പോലെ അറിയാം. ഭഗവാൻ കാളിയബദ്ധനായിരിക്കുന്നതും ഗോപന്മാരൊക്കെ ആ മഹോത്സവം കാണാൻ ഇപ്പോൾ നദീതീരത്ത് എത്തണമെന്ന് ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പോൾ ഭഗവാൻ ഏട്ടനെ കൊണ്ടുവരാതെ പോയത് തന്നെ
അതുകൊണ്ടാണ്. കാരണം ഇവരെ നിയന്ത്രിക്കാനും ഇവരെ ആശ്വസിപ്പിക്കാനും ഏട്ടൻ കരയിൽ വേണം. ഇവിടെ മാധവൻ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. മാധവ മധുകുലത്തിൽ ജനിച്ച ബലരാമൻ. മാ എന്ന് വെച്ചാൽ വിദ്യ, ധവൻ ഭർത്താവ്, വിദ്യയുടെ നാഥൻ, ആദിശേഷൻ സകല വിദ്യകളും അറിഞ്ഞ ആളാണ്. ബലരാമനും സർവവിദ്യാനിധിയാണ്. അതുകൊണ്ട് ഗോപന്മാരെ സമാധാനിപ്പിക്കാൻ ശക്തനാണ്. എങ്കിലും അത് ചെയ്യാതിരുന്നത് ഇപ്പം എന്താ? അനുജന്റെ പ്രഭാവം അറിഞ്ഞതുകൊണ്ടാണ്. ഇത്രയൊന്നും ഭയപ്പെടാൻ അവകാശമില്ല എന്നുള്ളത് ഗോപന്മാരെ ധരിപ്പിക്കാതെയും ഇരുന്നില്ല. ചെറുതായിട്ടൊന്ന് ചിരിച്ചും കൊണ്ട് ഇതൊന്നും സാരമില്ല എന്നുള്ള രീതിയിൽ തേന്വേഷമാണാദൈതം കൃഷ്ണം സൂചിതയാപദൈ ഭഗവല്ലക്ഷണൈർജ്ഞോപദവ്യാ യമുനാതടം. ഗോകുലത്തിൽ നിന്ന് പുറപ്പെട്ട ഗോപന്മാര് ഭഗവല്ലക്ഷണൈ ഭഗവാനെ അറിയിക്കുന്ന ആ കാലടികൾ വഴി, ഭഗവാൻ ഏത് വഴിക്കാണ് പോയത് എന്ന് അറിയുന്ന പദവ്യ ആ വഴിയിൽ കൂടി അവർ ദൈതം അവർക്ക് പ്രിയപ്പെട്ട കൃഷ്ണം അന്വേഷമാണ് ശ്രീകൃഷ്ണനെ അന്വേഷിച്ചിട്ട് യമുനാതടം ജഗ്മു യമുനയുടെ തീരത്തേക്ക് ആ കാളിന്ദിയുടെ തീരത്തേക്ക് എത്തിച്ചേർന്നു. ഗോകുലത്തിൽ നിന്ന് പുറപ്പെട്ട ഗോപന്മാർ ഭഗവാന്റെ സഞ്ചാരം ഏത് ദിക്കിലാണെന്ന് ഭഗവാന്റെ കാലടികൾ വജ്രം അങ്കുശം ശംഖം ചക്രം തുടങ്ങിയ അടയാളങ്ങൾ അവിടെ ആ പുഴിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വഴിയാണ് ഭഗവാൻ പോയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അവര് ദാ യമുനാതീരത്തേക്ക് എത്തിച്ചേർന്നു. അപ്പോ സത്യം ജ്ഞാനമനന്തം ഇതാണ് ഭഗവാന്റെ സ്വരൂപ ലക്ഷണം. ഇത് അറിയാതെ അറിഞ്ഞവരാണ് ഇവര്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഭഗവാനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ആ വേഗത്തിൽ യമുനാതടത്തിലേക്ക് ഗോപന്മാരെ എത്തിച്ചേരുകയാണ്. തേ തത്ര തത്രാബ്ജയവാങ്കുശാശനിധ്വജോപന്നാനി പദാനി വിശ്വതേ മാർഗേ ഗവാമന്യപദാന്തരാന്തരേ നിരീക്ഷമാണ യയുരംഗ സത്വരാ. ഇവിടെ അവര് തത്ര തത്ര ഇവിടെ ഇവിടെ മാർഗേ വഴിയിൽ പശുക്കളുടെ അന്യപദാന്തരാന്തരേ മറ്റു കാലടികളുടെ ഇടയിൽ വിശ്വതേ ആ ശ്രീകൃഷ്ണൻ്റെ പാദത്തിൻ്റെ അടയാളങ്ങൾ താമര അങ്കുശം അശനി ധ്വജം ഇങ്ങനെയുള്ള രേഖകളുള്ള കാലടികളെ നിരീക്ഷമാണ് അവർ സൂക്ഷിച്ചു നോക്കിയിട്ട് സത്വരാ വളരെ പെട്ടെന്ന് അവിടേക്ക് ഓടിയെത്തുകയാണ്. ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം അവിടെ താമര യവം തോട്ടി വജ്രം കൊടിക്കൂറ തുടങ്ങിയ പദാർത്ഥങ്ങളുടെ ആകൃതി ഭഗവാന്റെ കാലടിയിൽ കാണാൻ സാധിക്കുന്നതാണ്. പശുക്കൾ ഗോപന്മാര് ഇവർ സാധാരണ ആളുകളാണ്. അവരുടെ ഇടയിൽ ഈശ്വരന്റെ പ്രത്യേകത സൂക്ഷിച്ചു നോക്കുന്നവർക്കേ ജീവേശ്വര ഭേദം കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ തിരിയുമ്പോൾ ജീവലക്ഷണത്തെയാണ് സൂക്ഷിച്ചറിയേണ്ടത് എന്ന് കാണിക്കുന്നു. ഇങ്ങനെ സൂക്ഷ്മതത്വത്തെ അറിയാൻ മനസ്സിരുത്തുന്ന യോഗീശ്വരന്മാര് നൈതി നൈതി അതത് ഉപാധികളെ തള്ളിത്തള്ളി അതിന് അവസാനത്തിൽ നിൽക്കുന്ന ഭഗവാനെ കാണുന്നത് പോലെ ഗോക്കളുടെയെന്നും ശ്രുതികളുടെയെന്നും രണ്ടർത്ഥമുള്ള ഗവാം എന്ന പദം അവിടെ ഉപയോഗിച്ചേക്കാണ്. ഭഗവത്പാദ വിന്യാസങ്ങളെ ഗോപന്മാർ കണ്ടുപിടിച്ചു. അപ്പൊ ഗോക്കളുടെയെന്നും അതേപോലെ വേദങ്ങളുടെ ശ്രുതികളുടെയെന്നും ഇങ്ങനെ എത്രയോ മുമ്പ് പുറപ്പെട്ടു പോയ അശുഭന്മാരുടെയും ഭഗവാന്റെയും കാലടികൾ മാഞ്ഞു പോവാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് തൻ്റെ അപേക്ഷ പ്രകാരം ഭഗവാന്റെ പാദന്യാസങ്ങൾ തനിക്കുള്ള ആഭരണങ്ങളായി ദിവ്യസ്വരൂപിണിയായി ഭൂമി സ്വീകരിച്ചേക്കണമെന്നാണ്. വഴിയിൽ കൂടി സഞ്ചരിക്കുന്ന ആളുകൾ ഭഗവാന്റെ ഈ കാലടികളോടുള്ള ബഹുമാനം കൊണ്ട് അതിൽ ചവിട്ടാതെ സഞ്ചരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പാദന്യാസം കാണുന്നവർക്ക് കൂടി മഹാപ്രേമത്തെ ഉണ്ടാക്കുന്നതാണ്. ആ ചരണാരവിന്ദങ്ങളുടെ മീതെ വായു മണലുകൾ അടിച്ചു കയറ്റാതെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഭീഷാസ്മാദ്വാതപവതേ. അപ്പോ ഭഗവാനെ പേടിച്ചിട്ടാണ് വായു വീശുന്നത് പോലും. അതുകൊണ്ട് ആ ഭഗവാനോട് ഭയമുള്ള വായു ഇത്തരത്തിൽ ആ രേഖകളെ മറച്ചില്ല. അങ്ങനെ ഗോക്കൾ പശുക്കള് ജീവജാലങ്ങൾ വേദവാക്കുകൾ അങ്ങനെയുള്ള അർത്ഥത്തെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ആ ഭഗവാന്റെ അടുത്തേക്ക് ഗോപന്മാര് എത്തിച്ചേർന്നു എന്ന്
പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഈ 18-ാമത്തെ ശ്ലോകം പ്രഭാഷ രൂപത്തിൽ അനുസ്മരിച്ച് സമർപ്പിക്കുന്നത്. 19-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഉപസംഹരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായൂജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവന പുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപ രൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവ രാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം, യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരു മിണികാന്ത ശരണം മേ തവ ചരണയുഗം,
കലികാലത്തിൽ കൽക്കിയും നീയേ ശരണമേതവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേതവ ചരണയുഗം പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേതവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേതവ ചരണയുഗം സംഭ സദാശിവ ശംഭോ ശങ്കര ശരണം മേതവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേതവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേതവ ചരണയുഗം മൂഷിക വാഹന മോദക ഹസ്ത ശരണം മേതവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേതവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേതവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേതവ ചരണയുഗം. യജക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാക് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.